بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم بشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ലോക ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ശുദ്ധമായ, തെളിച്ചമുള്ള, തഖ്വയുള്ള ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമെല്ലാം മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഹജ്ജിൻ്റെ ദിനങ്ങൾ സമാഗതമാകുകയാണ്. ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള 5-6 ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ഹജ്ജിൻ്റെ ദിവസങ്ങൾ എങ്കിലും അതിനു മുമ്പും ശേഷവുമായി ഹജ്ജാജികൾ ഹജ്ജുമായി ബന്ധപ്പെട്ട യാത്രയിലായതുകൊണ്ടും ഒരു നല്ല ഒരു കാലയളവ് നമുക്ക് ഹജ്ജിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇബാദത്ത് കർമ്മങ്ങളിൽ നമ്മളുടെ മനസ്സ് മാത്രം പങ്കെടുക്കുന്ന ചില ആരാധനാ കർമ്മങ്ങളുണ്ട്. മനസ്സും ശരീരവും പങ്കെടുക്കുന്ന ആരാധനാ കർമ്മങ്ങളുണ്ട്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് മാത്രമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കാളിയാവുന്നത്. അതേസമയം നമസ്കാരമോ നോമ്പോ ഒക്കെയാണെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അതിൽ പങ്കാളികളായി പോവുകയാണ്. ഹജ്ജിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴാണ് മനസ്സും ശരീരവും മാത്രമല്ല, ഒരു ഹാജിയുടെ സമ്പത്തും അതിനപ്പുറം അയാളുടെ ഒരുപാട് സമയവും എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ സവിശേഷമായ ഒരു ആരാധനാ കർമ്മമാണ് വിശുദ്ധ ഹജ്ജ് എന്ന് പറയുന്നത്. ഹാജിയുടെ മനസ്സും ശരീരവും സമ്പത്തും സമയവും ഒക്കെ പങ്കെടുക്കുന്ന ഈ ആരാധനാ കർമ്മം ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യമാണ് അതിന് കഴിവുള്ള ആളുകൾക്ക്. നമ്മളുടെ കൂട്ടത്തിൽ ഹജ്ജിന് ഭാഗ്യം സിദ്ധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും അടുത്ത വർഷങ്ങളിൽ തന്നെ അത് നിർവഹിച്ച് അല്ലാഹുവിൻ്റെ പുണ്യം നേടിയെടുക്കാനുള്ള അവസരം അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് നിർവഹിച്ച ആളുകൾ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ജീവിതക്രമമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായ ഹജ്ജിന്
സ്വർഗമല്ലാതെ മറ്റൊന്നും പകരമായിട്ട് നിശ്ചയിക്കാനില്ല എന്നാണ്. പുണ്യകരമായ ഹജ്ജ്, അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഹജ്ജ് നിർവഹിച്ച ആളുകൾക്ക് അള്ളാഹു സ്വർഗമാണ് പ്രദാനം ചെയ്യാനൊരുക്കുന്നത് എന്നാണ്. ഈ ശുദ്ധമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചെത്തിയ ആളുകളെയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു രൂപത്തിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ, സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ, യർജിഉ കഅന്നഹു യൗമ വലദതുഹു ഉമ്മുഹു എന്നാണ്. അദ്ദേഹം തിരിച്ചു വരുന്നത് വളരെ ശുദ്ധനായ ഒരു മനുഷ്യനായിക്കൊണ്ടാണ്. എങ്ങനെയാണോ തൻ്റെ ഉമ്മ തന്നെ പ്രസവിച്ചിട്ടുള്ളത്, അതേപോലെ മനസ്സ് ശുദ്ധമായ രൂപത്തിൽ, ഒരു കുറ്റവും ചെയ്യാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് തിരിച്ചെത്താൻ സാധിക്കുന്നു എന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഹജ്ജിനുള്ള ഒരുക്കം നടത്തണം. പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഈ ഇബാദത്ത് കർമ്മങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. അതിൻ്റെ ഒരുക്കങ്ങൾ വേണം, ഒരുപാട് ഡോക്യുമെൻസ് നമ്മൾ ശരിയാക്കിയെടുക്കണം, അതുപോലെ തന്നെ തയ്യാറെടുപ്പുകൾ വേണം. സർക്കാരും മറ്റ് സ്വകാര്യ ഏജൻസികളും ഒക്കെ തന്നെ അക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടെയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹജ്ജിന് പോകുന്ന ആളോട് അള്ളാഹു പറയുകയാണ്, തസവ്വദു ഫഇന്ന ഖൈറസ്സാദ് അത്തഖ്വ. ഹജ്ജിനൊരുങ്ങുമ്പോൾ അതിൻ്റെ പാഥേയം, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ സാമഗ്രികളെല്ലാം നിങ്ങൾ ഒരുക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും അറിയുക, ഫൈന്ന ഹൈറസ്സാദ് അത്തഖ്വ, നിങ്ങളൊരുക്കുന്ന ഭക്ഷണത്തിൽ, നിങ്ങളൊരുക്കുന്ന തയ്യാറെടുപ്പിൽ അള്ളാഹു ഏറ്റവും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ് എന്ന് പറയുകയുണ്ടായി. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയും പടച്ചു തമ്പുരാന്റെ മഹത്വത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയും, അള്ളാഹു ഈ കർമ്മം എന്നിൽ നിന്നും സ്വീകരിക്കണമെന്നുള്ള വലിയ താല്പര്യവുമുണ്ടായിത്തീരുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ഹജ്ജ് പൂർത്തിയാകുന്നുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഹജ്ജ് ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ധർമ്മ സമരമായി തീരുന്നു എന്നാണ്, ഒരു ജിഹാദായി തീരുന്നു എന്നാണ്. അക്ബറുൽ ജിഹാദ് എന്നുള്ള രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ഹജ്ജിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് തൗഹീദിൻ്റെ സന്ദേശം തന്നെയാണ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ, കൃത്യമായ ഏകദൈവാരാധനയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഹജ്ജിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സമഭാവനയുടെ, എല്ലാവരും ഏകമായ ഒരു രൂപത്തിലാണ്, അവരുടെ വേഷമായിരുന്നാലും അവരുടെ ശബ്ദമായിരുന്നാലും അവരുടെ പ്രാർത്ഥനയായിരുന്നാലും എല്ലാം ഐക്യരൂപമുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാർ ഹജ്ജിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്, ഇത് പരലോകത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപമാണ് എന്നാണ്. പ്രത്യേകിച്ചും അറഫയിൽ, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ലക്ഷോപലക്ഷം ഹാജിമാർ ഒരേ വേഷത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ, ഒരേ രൂപത്തിൽ അവർ അവനെ അണിനിരക്കുന്ന സമയത്ത്, അത് പരലോകത്ത് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ചെറിയ ഒരു രൂപമാണ് അറഫയിൽ കാണാൻ സാധിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതിൻ്റെ താല്പര്യം അതാണ്. സഹോദരങ്ങളെ, ഉന്നതമായ ഒരു ആത്മീയമായ ഒരു അനുഭവം തന്നെയാണ് ഒരു ഹാജിക്ക്, ഹജ്ജിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് സാധിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഹജ്ജിലെ പല കർമ്മങ്ങളും, ഭൂരിഭാഗം കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമുമായി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഹാജറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഹജ്ജിൻ്റെ പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു ആവർത്തനമാണ്, ഒരു തനിയാവർത്തനമാണ്. ആ ആവർത്തനത്തിലൂടെ വിശ്വാസി അവൻ്റെ ഈമാനിനെ, അവൻ്റെ വിശ്വാസത്തെ ഇങ്ങനെ ഇങ്ങനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഅബയിലെ ആരാധനയായിരുന്നാലും, സഫാ മർവയിലെ ആരാധനകളായിരുന്നാലും, പ്രാർത്ഥനകളായിരുന്നാലും, മിനയിലും മുസ്ദലിഫയിലും അറഫയിലുമൊക്കെയുള്ള ഹാജിമാരുടെ പ്രത്യേകമായ സമ്മേളനങ്ങളായിരുന്നാലും, അവിടെയൊക്കെ നിർവഹിക്കുന്നത് ഈ വളരെ പരമപ്രധാനമായിട്ടുള്ള ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളുടെ ജീവിതത്തിൽ
നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണപാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടു പേരുടെ ജീവിതത്തിലാണ്, ചരിത്രത്തിലാണ് ഗുണപാഠം അല്ലെങ്കിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മുഹമ്മദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണെങ്കിൽ, മറ്റൊന്ന് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രണ്ടു പേർക്കും വേണ്ടി നമ്മൾ നിത്യേന ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം എന്ന് ഒരു ദിവസത്തിൽ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയാണത്. പടച്ചു തമ്പുരാനെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ബറക്കത്തും അല്ലാഹുവേ നീ നൽകണമേ എന്ന് നമ്മൾ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും കിട്ടിയിട്ടുള്ള ആ ഒരു തൗഫീക്ക്, ആ ഒരു ബറക്കത്ത്, അനുഗ്രഹം അല്ലാഹുവേ നീ നൽകണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ലോകത്തിൻ്റെ നേതാവായി നിശ്ചയിച്ചിട്ടുള്ളത്. വെറുതെ നേതാവാക്കിയതല്ല, അദ്ദേഹത്തിൻ്റെ അത്യധ്വാനത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതക്കുള്ള ഒരു പ്രതിഫലമെന്നുള്ള നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ നേതാവായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഈദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത് ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ചില കൽപ്പനകളുമായി പരീക്ഷിച്ച സന്ദർഭം, ആ സന്ദർഭത്തിൽ അദ്ദേഹം ഫഅതമ്മഹുന്ന എല്ലാം അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ പരീക്ഷയിൽ, ജീവിതമാകുന്ന ഒരുപാട് പരീക്ഷകളിൽ അദ്ദേഹം എ പ്ലസ് നേടി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. 100% അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ഫഅതമ്മഹുന്ന എല്ലാം കംപ്ലീറ്റായി അദ്ദേഹം സാക്ഷാത്കരിക്കുകയുണ്ടായി. അതുകൊണ്ട് അല്ലാഹു അതിന് സമ്മാനമായി പറയുന്നു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം, ഇതിന് പ്രത്യുപകാരമായി നാം താങ്കളെ ലോകർക്കുള്ള ഒരു നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇപ്പോഴുള്ള പ്രബലമായ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ ആദരിച്ചു വരുന്നത്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ജൂതന്മാരും യഹൂദരും ഒക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ചു പോരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഈസാ അലൈഹിസ്സലാമിൻ്റെയും മൂസ അലൈഹിസ്സലാമിൻ്റെയും മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അത്രക്കും ഉജ്ജ്വലമായ ചില മാതൃകകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിച്ചിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോൾ അദ്ദേഹത്തോട്, അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ വമിൻ ദുരിയത്തി, എനിക്ക് മാത്രം പോരെ ഈ അംഗീകാരം, എൻ്റെ പിൻതലമുറകളിൽ, എൻ്റെ സന്തതികളിൽ ആ തരത്തിലുള്ള കാര്യം വേണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, അത് നാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ലാ യനാലു അഹദിദ്ദാലിമീൻ, അക്രമകാരികളായ, ജീവിതത്തിൽ അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഈ ഓഫർ, അള്ളാഹുവിൻ്റെ ഈ സമ്മാനം ഒരിക്കലും ബാധകമാകുകയില്ല എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവചരിത്രമാണ് പ്രത്യേകിച്ചും ഹജ്ജിൻ്റെ മാസങ്ങളിൽ, ബലിപെരുന്നാളിൻ്റെ സുദിനങ്ങളിൽ നാം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ലോകജനതയുടെ നേതാവാണ്. മാത്രമല്ല, അദ്ദേഹം ഉത്തമമായ ഒരുപാട് ഗുണപാഠങ്ങൾ, ഗുണങ്ങൾ, സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സമ്പ്രദായം മില്ലത്ത് എന്നുള്ള പേരിൽ തന്നെ, മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഇവിടെ വിശദീകരിച്ചതുപോലെ വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനകൾ, ദുആകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. അതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലെ യുക്തിഭദ്രത, പ്രകൃതിയിലെ ഓരോ ദൃഷ്ടാന്തത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ ദൈവികമായ സാക്ഷ്യത്തെ അദ്ദേഹം ബോധവൽക്കരിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആളുകളോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ യുക്തിയെ അവരുടെ ബോധമണ്ഡലത്തെ തട്ടിയുണർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയുണ്ടായി. പടച്ചതമ്പുരാനോടും പടച്ചതമ്പുരാനോടല്ലാത്ത ആളുകളോടും ദുആ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യനുണ്ടായിത്തീരേണ്ടുന്ന അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ച് അദ്ദേഹം അവരോട് പറയുകയുണ്ടായി. ഫഅയ്യുൽ ഫരീഖൈൻ അഹക്കു ബില്ലംന്, രണ്ട് തരത്തിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവർ. മറ്റൊരു വിഭാഗം, അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വളരെ നിത്യപ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ രണ്ട് വിഭാഗത്തിൽ ആർക്കാണ് അംന് അവകാശപ്പെടാനുള്ളത്, ആർക്കാണ് സമാധാനം അവകാശപ്പെടാനുള്ളത് എന്നാണ്, ആർക്കാണ് നിർഭയത്വം അവകാശപ്പെടാനുള്ളത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം അള്ളാഹു നമ്മളുടെ മുമ്പാകെ ചേർത്ത് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ മഹാനായ പ്രവാചകന്റെ പേര് തന്നെ വിശുദ്ധ ഖുർആനിൽ 30-ലധികം അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 70-ലധികം സൂക്തങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ചരിത്രവും നമ്മളോട് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് തൗഹീദിന് വേണ്ടി, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി പോരാടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ, പരീക്ഷണങ്ങൾ അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മളുടെ നാട്ടിൽ ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന ഏർപ്പാടുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വ്യക്തമാക്കപ്പെട്ട ഒരു സംഭവം നമ്മുടെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒരാൾ, കുടുംബത്തിലെ ഒരാൾ മരിച്ചുപോയിട്ട് 3 മാസം കഴിഞ്ഞിട്ടും ആളുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹം മരിച്ചുപോയാലും ഒരു പുനർജന്മമുണ്ടായിത്തീരും, ഇദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള അബദ്ധജടിലമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളല്ല, ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു സംഭവം ഉണ്ടായത് ഏതെങ്കിലും ആഫ്രിക്കൻ വനാന്തരങ്ങളിലല്ല, ഏതെങ്കിലും കൊടുങ്കാട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവമല്ല. നേരെ മറിച്ച്, നമ്മളുടെ കൺമുമ്പിൽ ഒരുപാട് വാളുകൾ കേട്ടിട്ടും ഒരുപാട് ഉത്ബോധനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിനെ പറ്റി മനസ്സിലാക്കിയ ഒരു സമൂഹത്തിലാണ് ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അവിശ്വാസവും ശിർക്കും കൊടിക്കൊള്ളു വാണുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ദയനീയമായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുകയാണ്. നമുക്കറിയാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പോൾ നബിയോടുള്ള സ്നേഹാധിക്യത്താൽ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള പ്രണയത്താൽ ചില സഹാബി പ്രമുഖർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നബിയോടുള്ള സ്നേഹം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്, മരിച്ചു പിരിഞ്ഞു പോകുന്നത്, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ധാരണയെ തിരുത്തുകയാണ്. മൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു മാത്ത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകൾ കേൾക്കുമാർ ഉച്ചത്തിൽ പള്ളിയിൽ വെച്ച് ആളുകളോട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇതാ മരിച്ചുപോയിരിക്കുന്നു. അതേസമയം അള്ളാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തതെങ്കിൽ, പടച്ച തമ്പുരാനെയാണ് നിങ്ങൾ ആരാധിച്ചതെങ്കിൽ, നിങ്ങൾ അറിയുക അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ്. അവരുടെ ധാരണ പെട്ടെന്ന് മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നുള്ളത് അവർ ഉൾക്കൊള്ളുകയാണ്. സഹോദരങ്ങളെ, 3 മാസം അവരുടെ മുമ്പിൽ ചീഞ്ഞളിഞ്ഞിട്ടും പുഴുവരിച്ചിട്ടും ദുർഗന്ധം വമിച്ചിട്ടും ഈ മൃതദേഹത്തിൽ റൂഹ് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്താൽ ഒരു യാഥാസ്ഥിതിക കുടുംബം,
ഒരാളാ അത് വിചാരിച്ചതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അദ്ദേഹം മാനസിക രോഗിയായി എന്നുള്ളത്. പക്ഷേ ഒരാളല്ല, ആ കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സംഭവം വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മളുടെ ബാധ്യത ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ ദഅവത്ത് ചെയ്യാനുള്ള നമ്മളുടെ ശ്രമങ്ങൾ നമ്മൾ ഇനിയും നമ്മുടെ ഈ സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ അടുത്ത് തന്നെ നമുക്ക് എത്തിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ മാസത്തിൽ ഹജ്ജിൻ്റെ ദിനങ്ങളിൽ നമ്മളുടെ പ്രബോധന കർമ്മങ്ങളുമായി നമ്മുടെ ദഅവത്ത് പ്രവർത്തനങ്ങളുമായി നമ്മൾ വീണ്ടും വീണ്ടും മുന്നിട്ടിറങ്ങുക, അള്ളാഹുവിൻ്റെ യഥാർത്ഥ തൗഹീദ് വീണ്ടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളിലും നമ്മൾ ഭാഗവാക്കാകുക. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ദാസന്മാരിൽ ഇബാദുകളിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്കും എല്ലാവിധ അവിശ്വാസങ്ങൾക്കുമെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു തരത്തിലുള്ള അവിശ്വാസത്തിൻ്റെ സൂചനയെയും അദ്ദേഹം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തൗഹീദിൻ്റെ പ്രചാരണത്തിൽ അദ്ദേഹം മുഴു സമയവും പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന മാതൃകകളെ ഉപേക്ഷിക്കുകയും അവിശ്വാസത്തിലേക്ക് ചെന്നെത്താവുന്ന എല്ലാ കൈവഴികളെയും അവർ സ്വീകരിച്ചു പോരുന്നു എന്നുള്ളതാണ്. ജിന്നിനെ അടിച്ചിറക്കുന്നതിലൂടെ പുതിയ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മളുടെ നാടിൻ്റെ വിവിധ കോണുകളിൽ വന്നു വരുന്നുണ്ട്. മുമ്പൊക്കെ യാഥാസ്ഥിതികമായ കുടുംബങ്ങളിലായിരുന്നുവെങ്കിൽ പലപ്പോഴും തൗഹീദ് ഉൾക്കൊണ്ട കുടുംബങ്ങളിലേക്കും ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അറിയാതെ അരിച്ചരിച്ചു വരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിൽ തൗഹീദ് പ്രചരിപ്പിക്കുന്ന വിഷയത്തിലുള്ള നമ്മളുടെ ശ്രദ്ധ നമ്മളൊന്നുകൂടെ ഊട്ടിയുറപ്പിക്കണമെന്നാണ് ഈ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ശവകുടീര വ്യവസായം അത് ഒരു വലിയ ഒരു ട്രെൻഡായി നമ്മളുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മറന്നുപോകരുത്. പല മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രധാനമായ വരുമാനം പോലും ഖബർ സന്ദർശിക്കുന്ന ആളുകൾ കാണിക്കയർപ്പിക്കുന്ന അവരുടെ സംഭാവനകൾ മുഖേനയാണ് എന്നുള്ളത് അവർ തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, നാം യഥാർത്ഥ ദീനിലേക്ക് മടങ്ങണം. പലപ്പോഴും ഷിയായിസത്തിൻ്റെ ഷിയാവിശ്വാസത്തിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ശേഷിപ്പുകൾ ഇവിടെ ബാക്കിയായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനിനെ പ്രതിനിധാനം ചെയ്യുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ സന്ദർഭത്തിൽ നാം പെരുന്നാൾ ആഘോഷിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഉദുഹിയത്ത് കർമ്മത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഉദുഹിയത്ത് അതിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് അറുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും, അങ്ങനെ പ്രയാസം തോന്നുകയാണെങ്കിലും ഒരു ബലിമൃഗത്തിൽ ഏഴാൾക്ക് വരെ ഷെയർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പങ്കാളികളാകാൻ സാധിക്കും. ഉദുഹിയത്ത് കർമ്മത്തെ സംബന്ധിച്ച് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ നാടുകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ
അടിവാരത്ത് കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ ഒരു വാഹനാപകടത്തിൽ 9 പേരാണ് ഒറ്റയടിക്ക് മരിച്ചു പോകുന്നത്. ഒരു കുടുംബത്തിലെ തന്നെ 8 പേർ ഒരു വാഹനാപകടം മുഖേന മരിച്ചു പോകുന്നു എന്നറിയുമ്പോൾ അള്ളാഹു എങ്ങനെയാണ് ഓരോരുത്തരുടെയും ഖളാഉ ഖദർ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. എങ്ങനെയാണ് ഒരു കുടുംബത്തിന് അവശേഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ദുരന്തം അവർക്ക് സഹിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. മരിച്ചു പിരിഞ്ഞു പോയ ആ കുടുംബത്തിലെ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ക്ഷമിക്കാനും ആ ക്ഷമ മുഖേന അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വാഹനാപകടങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കൊക്കെ സുരക്ഷ പ്രദാനം ചെയ്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മളീ പള്ളിയിൽ സ്വരൂപിക്കുന്നത് നമ്മളുടെ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള കലക്ഷനാണ്. ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ള നിലക്കുള്ള ഫണ്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ കൂടുതലായി ഈ പ്രദേശത്ത് വന്നു വരുന്ന രോഗത്തെ സംബന്ധിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശ്വസിക്കാനും ശ്വാസം പുറത്തുവിടാനും പല ആളുകൾക്കും പ്രയാസം വന്നുകൊണ്ടിരിക്കുന്ന ശ്വാസകോശ സംബന്ധമായ രോഗമാണ് കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു സഹോദരൻ, ഒരു രോഗി ഈ പള്ളിയിൽ നിന്നും സഹായം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ശ്വസന പ്രക്രിയ നിർവഹിക്കാനുള്ള ഒരു ഉപകരണം, ഓസി മെഷീൻ, ഓക്സിജൻ കോൺസെൻട്രേഷൻ മെഷീൻ, അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ വിചാരിക്കുകയാണെങ്കിൽ അതിനുള്ള ചിലവ് 30,000 or 40,000 രൂപ സ്വരൂപിക്കാൻ നമുക്കൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. നമുക്കറിയാം, നമ്മളൊക്കെ ദിനേന ഒരുപാട് തവണ, ഒരു നിമിഷത്തിൽ തന്നെ 72 തവണ നമ്മൾ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധിക്കാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ കോഴിക്കോട് പട്ടണപ്രദേശങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരാശ്വാസം നൽകാൻ നമ്മളുടെ ഇന്നത്തെ സംഭാവന ഉപകരിക്കുമെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സഹകരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പുറപ്പെട്ടിട്ടുള്ള കുറേ ആളുകൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അവർക്കൊക്കെ വിശുദ്ധ ഹജ്ജ് കർമ്മം പ്രയാസമില്ലാതെ സമാധാനപൂർവ്വം നിർവഹിക്കാൻ അല്ലാഹുവേ നാഥ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിലും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് വരും വർഷങ്ങളിൽ നിർവഹിക്കാനുള്ള തൗഫീക്ക് പടച്ച തമ്പുരാനെ നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുജനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ, അവർക്കൊക്കെ അല്ലാഹുവേ നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുകയും അവരെയും ഞങ്ങളെയും അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ നാഥ. അവസാനം ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിച്ചു പിരിയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين.